കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിട നമ്പർ അഴിമതിയിൽ തുടർ പ്രക്ഷോഭത്തിനൊരുങ്ങി ബി ജെ പി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. കൗൺസിലർമാർ നേതൃത്വം നൽകുന്ന രാപ്പകൽ സമരത്തിന് ഇന്ന് തുടക്കമാവും. കോർപ്പറേഷൻ കെട്ടിട നമ്പർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണങ്ങൾ എങ്ങും എത്താത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിട നമ്പർ അഴിമതി കേസ് അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെയാണ് ബി ജെ പി തുടർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതും സസ്പെൻഷനിലായ ജീവനക്കാരെ തിരിച്ചെടുത്തതും കോർപ്പറേഷന്റെ ആസൂത്രിത നീക്കമാണ്. സി പി എമ്മിന്റെ അറിവോടെയാണ് കോർപ്പറേഷനിൽ കെട്ടിട നമ്പർ അഴിമതി നടന്നതെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലർമാർ സെപ്റ്റംബർ 15 രാവിലെ 10 മണി മുതൽ 16 തീയതി രാവിലെ 10 മണി വരെ രാപ്പകൽ സമരം നടത്തിക്കൊണ്ട് രണ്ടാംഘട്ട സമരത്തിന് തുടക്കം കുറിക്കുകയാണ്. സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി നടന്നിട്ടുള്ള വലിയ അഴിമതി സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ഇപ്പോൾ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ആഗസ്റ്റ് 12 പുറത്തായ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം വളരെ വലിയ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളാണ് കെട്ടിട നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേഷനിൽ അരങ്ങേറിയിട്ടുള്ളത്. കോർപ്പറേഷൻ സെക്രട്ടറിയെ വരെ സസ്പെൻഡ് ചെയ്ത് ഒരു അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യം ഇന്ന് കോഴിക്കോട് കോർപ്പറേഷനിലുണ്ട്. ചെറുവണ്ണൂർ സോണിൽ നിന്ന് മാത്രം 263 കെട്ടിടങ്ങൾക്കാണ് ക്രമവിരുദ്ധമായി നമ്പർ നൽകിയത്. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തതും വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. എന്നിട്ടും തുടർ അന്വേഷണങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ബി ജെ പി പ്രതിഷേധം ശക്തമാക്കുന്നത്. കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഇന്ന് തുടക്കമാകും. ജനം, കോഴിക്കോട്.